ഇപ്പോൾ അല്പം മുമ്പ് നടൻ മോഹൻലാൽ ക്യാപ്റ്റൻ രാജുവിനെ അനുസ്മരിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അദ്ദേഹത്തിന് അടുത്ത കാലത്ത് വല്ലാണ്ട് സുഖമില്ലാതെ ശാരീരികമായ സ്വാസ്ഥ്യങ്ങൾ ഒരുപാടുണ്ടായി. അദ്ദേഹം വിദേശത്തേക്ക് പോകുന്ന വഴിക്ക് സുഖമില്ലാതായി. തിരിച്ച് ഇന്ത്യയിലേക്ക് തീർച്ചയായിട്ടും ഒരുപാട് മലയാളികൾ ഞങ്ങളെ സഹായിച്ചു തിരിച്ചു കൊണ്ടുവരാൻ. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷവും അദ്ദേഹം വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല. ഒരു ചെറിയ അപകടങ്ങൾ, കാർ അപകടം അല്ലാതെ ആക്സിഡന്റൊക്കെ പറ്റിയ അപകടമൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു രോഗശൈലിയിലേക്ക് കൊണ്ടുപോയത്. അല്ലാതെ ഒരുപാട് വർഷത്തെ ബന്ധമുള്ള കാലമായിരുന്നു കേട്ടില്ല. ഇവിടെ രാജുഷായ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇവരുടെ കുടുംബവുമായിട്ടും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയുമായിട്ടൊക്കെ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള വളരെയധികം ബന്ധമുണ്ടായിരുന്നു. ഞങ്ങളൊരു നാട്ടിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ പോവുകയും ഒരുപാട് ആ സമയങ്ങളിൽ മദ്രാസിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഷൂട്ടിങ്ങിലൊക്കെ വളരെയധികം ബന്ധമുണ്ടായിരുന്നു. പിന്നെ കേരളത്തിലേക്ക് സിനിമകൾ മാറിയപ്പോഴാണ് ഒരു ട്രിവാൻഡ്രത്തും എറണാകുളത്തും ഇങ്ങനെയൊക്കെ ഒക്കെ മാറിയത്. നമ്മൾ അടുത്ത അവസാനം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമ ചൈന ടൗണായിരുന്നു. ആ സമയത്ത് പോലും അദ്ദേഹത്തിന് കുറച്ച് കുറച്ച് ശാരീരിക അസ്വാസ്ഥകൾ, പക്ഷെ അതൊക്കെ വകവയ്ക്കാതെ പക്ഷെ അദ്ദേഹം ഈ രണ്ടു വർഷം ആർമിയിൽ സേവിച്ചതിന്റെ ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലുള്ള ആളായിരുന്നു. വളരെയധികം സത്യസന്ധനം ഒരു നല്ല ഒരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ഒരു അച്ഛായൻ. ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് അദ്ദേഹത്തിന്റെ വിയോഗം തീർച്ചയായിട്ടും സങ്കടകരമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം.